മച്ചന്മാരെ, സമയം 8:32. അപ്പൊ മോർണിംഗിൽ നമ്മൾ കുളിച്ചു മാറ്റി റെഡി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ ഉണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ, ഇന്ന് ഐഫോൺ ലോഞ്ചിങ് ആണ്. അപ്പോൾ നമ്മുടെ യു എസ് എയിലൊക്കെ നമുക്ക് സാധനം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ എല്ലാ കൺട്രീസിലും ഇന്ന് സാധനം വരും. ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതുവരെ നമ്മൾ ഒഫീഷ്യൽ സൈറ്റിലുള്ള പ്രൈസാണ്. പക്ഷെ മാർക്കറ്റിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഡിഫറൻ്റ് ഉണ്ടാവും, അതായത് കൂടുതലുണ്ടാവും. കാരണം നമ്മൾ മുന്നേ ഒരു ഐഫോൺ 13 Pro Max 13 വന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ നേരത്തെ കാലത്ത് ഇവിടെ വന്ന് നിന്നിരുന്നു. അന്ന് പ്രൈസ് മാർക്കറ്റിന് സാധാരണ, അതായത് ആപ്പിൾ സ്റ്റോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലായിരുന്നു. കാരണം ഡിമാൻഡാണ്. ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 2-3 ആഴ്ചയൊക്കെ ബുക്കിംഗ് ഉണ്ടാവും. നമ്മൾ റോയൽ എൻഫീൽഡൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടില്ല ബുക്കിംഗ് ഉണ്ടാവില്ലേ, അതേപോലെ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ ഇങ്ങനെ നേരത്തെ കാലത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ഉറങ്ങാതെ നേരത്തെ കാലത്തൊക്കെ വരുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഐഫോൺ ലോഞ്ച് ആവണം. അപ്പോൾ നമ്മുടെ ഇന്ന് ഐഫോൺ മാർക്കറ്റിൽ ഇറങ്ങുന്ന ദിവസമാണ് September 16. അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന പോലെ ഞാൻ കാത്തിരിക്കുകയാണ് റാഷി ബ്രോ, കാരണം അവരൊക്കെ ക്യൂവിലാണ്, കാരണം സാധനം വാങ്ങിയിട്ട് വരണേ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇപ്പോൾ ഒരു 30 മിനിറ്റോളം നമ്മൾ വെയിറ്റിംഗ്. ഞാൻ 8 മണിക്ക് എത്തിയത്, കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ ഒരു ടൈമിൽ 7 മണിക്ക് എത്തിയിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ ഫസ്റ്റായിട്ടാണ് യു എയിലൊക്കെ ഞാൻ വന്ന ടൈമിൽ, ഒരു 2-4 മാസം ഞാനിപ്പോൾ യു എയിൽ എത്തിയിട്ട് ഒരു 1 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് ഫസ്റ്റായിട്ടൊക്കെ അറിയില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് സാധനം കയ്യിൽ കിട്ടുക. ഏകദേശം ഒരു 9 മണിക്ക് ഇപ്പോൾ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം, നമുക്കിന്ന് ലുക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് നമ്മുടെ 13 Pro-നൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ 14 Pro എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് വലിയ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റിൽ കട്ട പോസ്റ്റ് നോക്കളെ. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ എടുക്കാം. അപ്പൊ മച്ചാന്മാരെ, നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാണുന്നു ഒരുപാട് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഈ ഒരു മോഡൽസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടില്ല മക്കളെ, നിങ്ങൾ കണ്ടില്ല. പിന്നെ ഇതിപ്പോ ആപ്പിൾ സ്റ്റോറിലുള്ള അതേപോലെ സ്റ്റോക്ക് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ കളറും കാര്യങ്ങളും കിട്ടിയില്ല, എല്ലാ കളേഴ്സും നമ്മൾ അവൈലബിൾ ഉണ്ട്, എല്ലാ ജിബി അവൈലബിൾ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ 14 സംഭവം ഇവിടെ ഉണ്ട്. 14 കണ്ടില്ല എന്ന് വേണ്ട, നമുക്ക് 13 വെച്ച് നോക്കുമ്പോ ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ബാക്ക് ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഫ്രണ്ട് സൈഡ് ആണ് കാണിക്കുന്നത്. ഡിസ്പ്ലേ അവര് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഡൈനാമിക് ഐലൻഡ്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ആക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓപ്പൺ ആക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾ കണ്ടില്ല മക്കളെ, നമ്മുടെ ഡീപ് പർപ്പിള്, ഇതാണിപ്പോ നമുക്ക് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കളർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക്, ഈ ബ്ലാക്കിന് നമുക്ക് ശരിക്കും പറയുന്നത് സ്പേസ് ബ്ലാക്ക്. ഓക്കെ, നമുക്കൊക്കെ നമുക്ക് ഇവിടെ വരുന്നത് 256 GB, അതുപോലെ തന്നെ നമുക്ക് 128 നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. 128 നമുക്ക് അവിടെ അവൈലബിൾ ഉണ്ട്. ഈ നമുക്ക് 512 GB അവൈലബിൾ ഉണ്ട് ബ്രോ. 512 GB ഇപ്പോ വന്നോണ്ടിരിക്കുന്നുണ്ട്, സാധനം അവൈലബിൾ ഉണ്ട്. ഓക്കെ, നമുക്ക് 512 അവൈലബിൾ ഉണ്ട്, അതുപോലെ നമുക്ക് ഇതിൽ 1 TB വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് 14 നമുക്ക് 256 ആണ് ഈ ഒരു സംഭവം വരുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരട്ടെ, നമുക്ക് ഡീപ് പർപ്പിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ മക്കളെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഇവിടെ ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ കാണിച്ചു, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമുക്ക് ബോക്സിൽ എന്തെങ്കിലും ബോക്സിൽ ചാർജർ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് 14 Pro Max ആണത്, 14 Pro Max
ലെങ്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 13 Pro Max അതുപോലെ തന്നെ 14 Pro Max സോറി കേട്ടോ, നമുക്കിവിടെ അത്യാവശ്യം നല്ല ആളുകളുണ്ട്, നല്ല സൗണ്ടും കാര്യങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോയ്സ് നന്നായിട്ടുണ്ടാവും എനിക്കറിയാം, കാരണം മൈക്ക് ചാർജിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാക്കിലൊക്കെ നോക്കാം, നമുക്ക് ഈ ഒരു ഫ്ലാഷ് വരുന്നുണ്ടല്ലോ, ഫ്ലാഷ് ടോട്ടലി നമുക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് 12 Pro ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 13 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടി വലുതായിട്ട്, ഇപ്പൊ ഒന്നുകൂടി നമുക്ക് ഇവർ ക്യാമറ വലുതാക്കിയിട്ടുണ്ട്, 13 ക്യാമറ ഒന്നുകൂടി വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഈ ഒരു കളറ് ഒരു ലേഡീസ് കളർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, പക്ഷെ നല്ല കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഇതുവരെ കണ്ടതില് നമുക്ക് നിങ്ങൾ കൂടുതലായിട്ട് കണ്ടത് US സ്റ്റോക്ക് ആണ്. അതിൽ നമുക്ക് അത് ഈ ഒരു TRS സ്റ്റോക്ക് തമ്മിൽ ഡിഫറെന്റ് എന്ന് വെച്ചാൽ, TRS എന്നല്ല, നമ്മുടെ ഇന്ത്യ ആയിക്കോട്ടെ ഏത് മോഡൽസ് ആയിക്കോട്ടെ നമുക്ക് ഡിഫറെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സിം ട്രേ വരുന്നില്ല, നമുക്ക് ആ ഒരു മോഡലിൽ സിം ട്രേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിമ്മ വർക്ക് ചെയ്യുള്ളൂ. ട്രാവൽ ചെയ്യുന്നവർക്ക്, അതായത് ഒരു കൺട്രിയിൽ മറ്റൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സിമ്മ പല കൺട്രീസിൽ നമുക്ക് വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ ഈ സിം യൂസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യുഎഇക്ക് ട്രാവൽ ചെയ്യാൻ ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല. നേരെ മറ്റേ ഫിസിക്കൽ സിം ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ്, ഞാൻ ഇവിടുത്തെ സിം ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, ഈ സിം ആണ്, നമുക്ക് ധൂ കാണാം. മറ്റത് ധൂ എന്ന് എഴുതിയത് എയർടെൽ ആണ്, അത് ഫിസിക്കൽ സിം ആണ്, കണ്ടില്ലേ. ഈ ഒരു ഫിസിക്കൽ സിം ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു യൂസ്ഫുൾ ഉണ്ട്, USA ആവുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു പണിയും കാര്യങ്ങളും. ഇനി ഞാൻ നിങ്ങൾക്ക് ഓൺ ആക്കി കാണിച്ചാൽ राशिद भाई को मुश्किल से हमने पकड़ लिया है, आज के दिन हाथ में नहीं आते, ये पकड़ा मुश्किल से. आज इनके हेलो സംഭവം നൈസാണ്. മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയാൻ വേണ്ടി ചലിക്കുന്ന ദ്വീപ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിങ്ങനെ മൂവ് ചെയ്ത് കഴിക്കും, കാണാൻ ഭയങ്കര രസമാണ്. എല്ലാ ഭാഷകളിലും പിന്നെ നമുക്കിതിന് വരുന്നത് 48 MP ആണ്, നമുക്ക് 13 വെച്ച് കാണാൻ വരുമ്പോൾ 48 MP. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ക്രാഷ് ഡിറ്റക്ഷൻ. ഇപ്പൊ നമ്മൾ ആക്സിഡന്റും കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്, ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് എമർജൻസി കോൾ ചെയ്യാനുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വരും. അതുപോലെ തന്നെ പിന്നെ വേറെ നിറഞ്ഞ സാറ്റലൈറ്റ് കോൾ, നിങ്ങൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് കോൾ നമുക്ക് ഒരു ഫോൺ അവൈലബിൾ ആണ്. അതായത് നിങ്ങളിപ്പോൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പരസ്യങ്ങൾ ഉണ്ടല്ലേ, അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റലൈറ്റ് വഴി കോൾ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഐഫോൺ 14 Pro, നമുക്ക് 13 ആണ് ഉള്ളിൽ വരുന്നത്, നമുക്ക് 14 Pro വരുന്ന കിടിലും ഫീച്ചേഴ്സ്, 48 MP, അതുപോലെ തന്നെ നമുക്ക് കിടിലും ആക്ഷൻ മോഡ് വരുന്നുണ്ട്, നമുക്ക് സ്റ്റെബിലൈസിങ് കാര്യങ്ങളൊക്കെ പക്കാണ്. അപ്പോൾ നമുക്ക് എടുത്തു പറയാൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഡൈനാമിക് ഐലൻഡ്, 48 MP ക്യാമറ, പിന്നെ നമുക്ക് ആക്ഷൻ മോഡ്, അതുപോലെ തന്നെ നമുക്ക് ക്രാഷ് ഡിറ്റക്ഷൻ, സാറ്റലൈറ്റ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കിന്ന് ആൻഡ്രോയിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു വരാം നമുക്ക് ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയുടെ ഈ ഒരു മാറ്റം കൊണ്ട് നമുക്കിത് ഒരു 14 Pro ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. നേരെ പക്ഷേ ഈ ഒരു മോഡൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 13 കാര്യങ്ങളൊക്കെ സെയിം ആണെന്ന് പറയും, പക്ഷേ ഈ ഒരു ക്യാമറ എല്ലാം വ്യത്യാസം വരുന്നുണ്ട്, ഒന്നുകൂടി വലുതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ, പ്രൈസ് ഇപ്പോൾ നമ്മൾ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം നമുക്ക് നിലവിൽ വരുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിലുള്ള പ്രൈസ് അല്ല നമുക്ക് വരുന്നത്, മാർക്കറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്കറ്റിൽ നമുക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് കൂടുതലാവും. ഇത് പ്രൈസ് കുറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 month അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചകളൊക്കെ എടുക്കും എന്തായാലും. ഇപ്പം ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് പ്രൈസും കുറയും, അപ്പം നമ്മൾ പ്രൈസ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ സംഭവം ഇട്ടാൽ ആപ്പിൾ വാച്ച് സീരീസ് 8 നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്, നമുക്ക് ബോക്സ് ഒന്നും കൂടി വലുതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അൾട്ര നമുക്ക് ഇപ്പൊ നിലവിൽ അവൈലബിൾ ഉണ്ട്, അൾട്രാ 23 ഇല്ലല്ലോ, നമുക്ക് അൾട്ര ഇപ്പൊ നിലവിൽ അവൈലബിൾ, നമുക്ക് ആപ്പിൾ വാച്ച് സീരീസ് 8. ഓക്കെ, ബോക്സിൽ ഒരു കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, സെയിം ഓൾമോസ്റ്റ് സെയിം ബോക്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് 14 സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ബോക്സിന് കണ്ടില്ല, ഫ്രൻമിയോ ആയിട്ട് നല്ലൊരു മാറ്റം തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഹീറോസോണിന്റെ നമ്പർ കൊടുക്കാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു കിടിലം വീഡിയോ ഉണ്ട് നമുക്ക് കാണാം. താങ്ക് യു.